स्वरमा अनयामी बैवे इदिल अल्तारयोरुनी अगदारुरुक्की अनयामी बैवे इदिल उरु मनमा उरु स्वरमा अनयामी बैवे इदिल തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ അൽത്താരൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതി
ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേഷു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാനി നാമം പൂജിതമാകണമേ രാജ്യം പന്നീരണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പാവനമായി വിളങ്ങുന്നു മാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ നിന്നിടമേ വിടുഭവിക്കണമേ സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമ ആഹാരം ഞങ്ങൾ പിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ പറത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാൽ നാളേക്ക് രാജ്യം ശക്തി മഹത്വങ്ങൾ താപകമല്ലോ കർത്താവേ ആമേനാമേ എന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയേറ്റു പറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ ഭക്തീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടെ വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് അനിയും നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഥാവേ മവ രാജാ
മകനെ, എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ. അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തുസൂക്ഷിക്കുക.
അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കയുമരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല, ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയാ ഗീതികളാൽ. ധന്യൻ തോമാസ്ലീഹാദൻ, നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാസ്ലീഹാദം, നിർമ്മലമാദ്യ മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകൾ പകലുകളോടവിരതമവിടുത്തേ പുകലുറ ചെയ്യുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാസ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാസ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാസ്ലീഹാദൻ, നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ സ്മേര പരിപാലകനും സകല നന്മനെ സ്വാഭാവികമായ ദൈവമേ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപയ്ക്ക് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 19 എന്നുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Thank you.
ഹല്ലേലൂയാ പാടിടുന്നേ ഹല്ലേലൂയാ 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 പാടിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലൊരാശയമേ മനതാരെ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരു മുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിരട്ടെ എന്റെ മനോഗ്രഹ പൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ഹല്ലേലൂയാ പാടിടുന്നേ നമുക്ക് സദാ ഉറങ്ങുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹനാൻ അറിയിച്ച ഭർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20:24-29 വരെയുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യുകയല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. യേശു അവരോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ക്രിസ്തു പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക തിരുസഭ എന്ന വിശുദ്ധ തോമസ് ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രഥമ അപ്പോസ്തലൻ സ്വന്തം ജീവിതം യേശുവിൽ നിന്ന് കിട്ടിയ സാക്ഷ്യം സ്വന്തം ജീവിതത്തിലൂടെ നമ്മുടെ മുൻപിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ വഴിയിലൂടെ നയിച്ച വിശുദ്ധൻ. ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ദിനമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനം. ദൈവത്തിന് നന്ദി പറയേണ്ട ഏറ്റവും വലിയൊരു നിമിഷം കർത്താവിനെ തിരിച്ചറിയുവാനും ആ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിൻ്റെ ദീപങ്ങളെ എന്തിക്കൊണ്ട് ജീവിക്കുവാനും വരം ലഭിച്ച അനുകരപ്രദമായ നിമിഷത്തിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. അതിനുവഴി തിരുവായ വിശുദ്ധ തോമസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനുള്ള മനോഹരമായൊരു നിമിഷമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനം. ആകിയാൽ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. ചാർലി ചാപ്ലിൻ അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും വരികൾ കുറിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മഴയുള്ളപ്പോൾ കരയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മഴയുള്ളപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയുന്നുവെന്ന് ആരും കാണുകയില്ല. കണ്ണുനീരിനെ മഴവെള്ളമായിട്ട് ആൾക്കാർ ഗണിച്ചോളും, അത് കരച്ചിലാണെന്ന് ഒരിക്കലും ആരും തിരിച്ചറിയുകയില്ല. 2020 സ്വയം കരഞ്ഞും കരയിപ്പിച്ചും പല രീതിയിലും
ദുഃഖിക്കുന്ന ഒരു മനുഷ്യകുലത്തിൻ്റെ നടുവിലാണ് നാം ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. എവിടെയും കാണുന്നത് സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമൊക്കെ തകിടം മറിഞ്ഞ് ഉള്ളിൽ തേങ്ങുന്നവരായിട്ട് ജീവിതത്തിലെ സകല ആശ്രയം നഷ്ടപ്പെട്ട് ഉള്ളിൽ കരയുന്ന വ്യക്തികളുടെ വലിയൊരു സമൂഹത്തെയാണ് നമുക്കെവിടെയും കാണുവാൻ സാധിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടവർ, രോഗത്താൽ വലയുന്നവർ, സകല അത്താണിയും നഷ്ടപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നവർ, നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ആരാലും ആശ്രയിക്കപ്പെടാതെ ആരാലും പരിഗണിക്കപ്പെടാതെ തഴയപ്പെട്ടു പോകുന്ന ഒത്തിരി വ്യക്തികൾ, ഒത്തിരി സമൂഹങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും ഒറ്റപ്പെടലിൻ്റെയും തേങ്ങലിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ അലമാല മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചു വരുന്ന അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു നിമിഷത്തിലാണ് നാം ഇന്ന് കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉള്ളിൽ തേങ്ങലുമായിട്ട് വേദനയുമായിട്ട് നീങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഒരനുഭവത്തിൻ്റെ നടുവിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഏതാണ്ട് ഇതുപോലെ ഉള്ളിൽ തേങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷവും നമ്മുടെ മുൻപിൽ പരാമർശിക്കുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ വിശുദ്ധ തോമസ് ലീഹ. എല്ലാ ശിഷ്യന്മാരും ഭയത്താൽ മുറിക്കുള്ളിൽ അടച്ച് സുരക്ഷിതമായിട്ട് ഇരുന്ന നിമിഷത്തിൽ തോമസ് ലീഹ മാത്രം അവിടെ ഇല്ലായിരുന്നു. ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. അതിനുശേഷമാണ് ഉയർത്തു എന്ന് കേട്ടു. പക്ഷേ ഗുരുവിൻ്റെ വേർപാട് ആ ഉയർപ്പിനെ വിശ്വസിക്കുവാനായിട്ട് വിഘാതമായിട്ട് നിന്നു. കുരിശിൽ മരിക്കപ്പെട്ട കർത്താവിൻ്റെ ഉയർപ്പ് അവൻ ഉയർത്തു, ഞങ്ങളുടെ ഇടയിൽ വന്നു എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന തോമാസ്ലീഹ, ഉള്ളിൽ വിങ്ങലോടെ തേങ്ങലോടെ നിൽക്കുന്ന വിശുദ്ധ തോമാസ്ലീഹ, തൻ്റെ ഗുരുവിനെ ഒന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന തോമാസ്ലീഹ. നാം ഇന്ന് ജീവിക്കുന്നത്, ഇന്നിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മരണ സംസ്കാരമാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെ നേരിടുവാൻ സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്നവർ, നിസ്സാരമായ പ്രശ്നത്തിന് മുൻപിലൊക്കെ ജീവിക്കേണ്ട, ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കുമായിട്ട് ജീവിതത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന മരണ സംസ്കാരത്തിൻ്റെ നടുവിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ജീവിതം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന പരാജിതരായ ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഇന്ന് കാണുന്നത്. എന്നാൽ തോമാസ്ലീഹയെ സംബന്ധിച്ച് പറയുമ്പോൾ വേദനയുടെ മുൻപിൽ പരാജയപ്പെട്ടവനല്ല, മറിച്ച് അതിനെ നേരിട്ടുകൊണ്ട് മഹത്വമേറിയ ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ട് ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ദൈവപുത്രൻ്റെ മുറിച്ച അല്ലെങ്കിൽ മുറിവേറ്റപ്പെട്ട മുഖം കാണുവാനായിട്ട് ആഗ്രഹിച്ച ശിഷ്യനായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ താവൂർ മലയുടെ മുകളിൽ പ്രതാപവാനായിട്ട് സൂര്യനെ പോലെ മുഖം, കർത്താവിൻ്റെ മുഖം തിളങ്ങിയപ്പോൾ ആ മുഖം കാണുവാനായിട്ട് താവൂർ മലയുടെ മുകളിലേക്ക് കയറുവാനുള്ള ഭാഗ്യം തോമാസ്ലീഹയ്ക്ക് ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെ മാത്രമാണ് ഈശോ വിളിച്ചത്. അപ്പൊ കർത്താവിൻ്റെ തേജസ്സിന്റെ മുഖം കാണുന്നതിനും വിഘാതമായിട്ട് തോമാസ്ലീഹ അവിടെ നിൽക്കുകയാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജായിറൂസിന്റെ പുത്രിയെ സുഖപ്പെടുത്തുവാനായിട്ട് ഈശോ കടന്നു പോകുന്ന നിമിഷം അവിടെയും തോമാസ്ലീഹ പുറത്താണ്. ഈശോ അവിടെയും ആ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചത് ഈ ജായിറൂസിനെയും തൻ്റെ ജീവിത പങ്കാളിയെ അതിലുപരിയായിട്ട് ഈ മൂന്ന് ശിഷ്യന്മാരെയും മാത്രമാണ്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെ മാത്രമാണ് ഈശോ ക്ഷണിച്ചത്. അവിടെ തോമാസ്ലീഹയുടെ സ്ഥാനം പുറത്തായിരുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ പോകുന്നതിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടും, മനുഷ്യൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞ മാത്രയിൽ എല്ലാവരും തടഞ്ഞപ്പോൾ തോമാസ്ലീഹ മാത്രമാണ് പറഞ്ഞത്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ അവനോടൊപ്പം മരിക്കാം എന്നുള്ള വലിയൊരു തീക്ഷ്ണതയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രതാപവാനായ കർത്താവിൻ്റെ മുഖമല്ല തോമാസ്ലീഹ അന്വേഷിച്ചത്, മറിച്ച് തനിക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട കർത്താവിൻ്റെ മുഖമായിരുന്നു തോമാസ്ലീഹ അന്വേഷിച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള ഗെത്സെമനിലും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാകുവാനായിട്ട് തോമാസ്ലീഹയ്ക്ക് സാധിച്ചില്ല. അവിടെയും ഈശോ ക്ഷണിക്കുന്നത് മറ്റ് മൂന്ന് ശിഷ്യന്മാരെ മാത്രമാണ്. അവിടെയും പുറത്തായിട്ട് നിൽക്കുന്ന തോമാസ്ലീഹയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ പലയിടങ്ങളിലും തോമാസ്ലീഹ തഴയപ്പെട്ടതിൻ്റെ വേദന ഉള്ളിൽ നിറച്ചാണ് നടന്നത്. അവസാന തോമാസ്ലീഹ പൊട്ടിത്തെറിക്കുന്ന ഒരു നിമിഷമുണ്ട് സുവിശേഷത്തിന്. ഈ വേദനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
എന്നേക്കുമായിട്ട് താൻ പിന്നിലേക്ക് തള്ളപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അതൊന്നും പുറത്തു കാണിക്കാതെ കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച തോമാസിലെ ഒരു നിമിഷം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാം. തോമാസിലെ പറയുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ വഴി അറിയുക. അവിടെ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ, ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ, എന്നും ധ്യാനിക്കുവാനും ഉരുവിടുവാനും ശക്തമായ വലിയ ഒരു പ്രഖ്യാപനം ഈശോ തോമാസിൻ്റെ വാക്കുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:5 ഈശോ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അങ്ങനെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ, എന്നും ഉരുവിടുവാനും ധ്യാനിക്കുവാനുമുള്ള ഏറ്റവും വലിയൊരു സത്യമാണ് ഈശോ അവിടെ പ്രഖ്യാപിച്ചത്. അവസാനം ഉദിതനായവൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും തോമാസ്ലീഹ അവിടെ ഇല്ലായിരുന്നു. സ്വന്തം മുറിവുകളെക്കാൾ യേശുവിൻ്റെ മുറിവിനെ സ്നേഹിച്ചവനെ സംബന്ധിച്ച് പറയുമ്പോൾ തൻ്റെ മുറിവ് ഒന്നുമല്ലായിരുന്നു, ഈശോയുടെ മുറിവിനാണ് അവൻ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ്റെ മുറിവുകൾ ഞാൻ എൻ്റെ വിരലുകൾ ഇടാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അങ്ങനെ അവസാനം ആ മുറിവ് കാണിച്ചുകൊണ്ട് ഈശോ അവനെ പേരുവേലി വിളിച്ചപ്പോൾ ഈശോ എല്ലാമായിട്ട് തോമാസിലേക്ക് മാറുകയാണ്. അവിടെ തോമാസിയെ ഉദ്ഘോഷിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അങ്ങനെ യേശു കർത്താവും ദൈവവുമായിട്ട് അടിസ്ഥാനപരമായിട്ട് തോമാസിൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. അവിടെ തൻ്റെ മുറിവുകളെ മാറ്റിവെച്ചുകൊണ്ട് ഈശോയുടെ മുറിവിന് പ്രാധാന്യം കൊടുത്തപ്പോൾ നവചൈതന്യം തോമാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, എന്തുകൊണ്ട് ഈശോ തോമാസിലയുടെ ആഗ്രഹത്തിനൊപ്പം പ്രവർത്തിച്ചു. അവൻ്റെ മുറിവുകളിൽ കൈ എൻ്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞ തോമാസിലയുടെ മുൻപിലേക്ക് എന്തുകൊണ്ട് യേശു കടന്നു വന്നു? ശിഷ്യന്മാർ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഈശോ അവിടെ ആവർത്തിക്കുന്നത്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു, അവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. തോമാസിലെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? തോമാസിലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈശോ കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവൻ വേദന അനുഭവിച്ചവനവനാണ്. വേദന അനുഭവിച്ചവന് മാത്രമേ അപരൻ്റെ വേദനയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കൂ. വേദന അറിഞ്ഞവനെ അപരൻ്റെ വേദനയെ മാറ്റുവാനായിട്ട് സാധിക്കും. തോമാസ്ലീഹായെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ മുറിവേറ്റ മനസ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ മുറിവുമായിട്ട് തോമാസിലെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ശിഷ്യന്മാർ പറഞ്ഞതിന് യേശു പറഞ്ഞുവെങ്കിലും അവസാനം ആ മുറിവുകളാണ് തോമാസിയുടെ മുറിവുകളെ ഉണക്കിയത് അല്ലെങ്കിൽ സൗഖ്യം നൽകിയത്. പത്രോസിൻ്റെ ലേഖനത്തിൽ 2:24 പത്രോസിക പറയുന്നുണ്ട്, അവൻ്റെ മുറിവിനാലാണ് നിങ്ങൾ സൗഖ്യമുള്ളവരായിട്ട് മാറിയത്. ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവിനോട് ആവശ്യപ്പെടാതെ തന്നെ ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള യേശുവിനോട് അവർ ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 11:11 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനോട് ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പിന്നെ ലോക്കായുടെ സുവിശേഷം 17:5 രണ്ടാമതായിട്ട് കാര്യം ഈശോയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14:3 കാര്യം ഈശോയുടെ ശിഷ്യന്മാർ ചോദിച്ചത് ഇതാണ്, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക. അപ്പൊ ഈ ആവശ്യങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് 3 സവിശേഷതകളാണ് തോമാസ്ലീഹായിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, യേശുവിനെ അംഗീകരിച്ചവനാണ്. യോഹന്നാന്റെ സുവിശേഷം 11:16 അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാം എന്ന് തോമാസ്ലീഹ പറയുമ്പോൾ ഈശോയുടെ അടിസ്ഥാനപരമായ ജീവിതത്തെ തിരിച്ചറിയുകയാണ്. ദൈവത്തിന് പുത്രൻ കടന്നു വന്നത് ബലി അർപ്പകനും ബലി വസ്തുവും ബലിപീഠവുമായിട്ട് മാറുവാനാണെന്നുള്ള ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തോമാസ്ലീഹ പറയുന്നത് നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. ബലിയാകുവാൻ വന്നവൻ ആണവൻ എന്നുള്ള വലിയൊരു ബോധ്യമാണ് തോമാസ്ലീഹയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് പറയുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ഇതാണ്, യേശോയെ അംഗീകരിച്ച വ്യക്തിയാണ് തോമാസ്ലീഹ. തോമാസ്ലീഹ ഒന്നാമത്തെ സവിശേഷത, തോമാസ്ലീഹയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ സവിശേഷത ഇതാണ്, ഈശോയെ അടിസ്ഥാനപരമായിട്ട് അംഗീകരിച്ചു, അവൻ ബലിയാകാൻ വന്നവണ്ണ യാഥാർത്ഥ്യം അംഗീകരിച്ചു. രണ്ടാമതായിട്ട് തോമാസ്ലീഹയെ സംബന്ധിച്ച് രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ചോദിക്കുവാനുള്ള ധൈര്യം തോമാസ്ലീഹയ്ക്കുണ്ടായി. ഈശോയുടെ എന്തും ചോദിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം തോമാസ്ലീഹയ്ക്കുണ്ടായി.
യോഹന്നാന്റെ സുവിശേഷം 24:13 വാക്യത്തിൽ ശക്തമായിട്ട് തോമസിനെ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, വഴി പിന്നെ ഞങ്ങളെങ്ങനെ അറിയും? പരമമായൊരു സത്യം തോമസിന്റെ ചോദ്യത്തിന് മുൻപിൽ ഈശോ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പൊ എന്ത് ചോദിക്കുവാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം തോമസിലേക്ക് ഉണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ സവിശേഷത ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് തോമസിലുണ്ടായ മൂന്നാമത്തെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ആഴമേറിയ തീഷ്ണത. ഈശോയിൽ ആഴമേറിയ തീഷ്ണത. അതുകൊണ്ടാണ് അവൻ പറയുന്നുണ്ട്, തോമസിലെ പറയുന്നുണ്ട്, അവൻ്റെ മുറിപ്പാടുകൾ എനിക്ക് കാണണം, ആ മുറിപ്പാടുകൾ എൻ്റെ വിരലുകൾ ഇട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. ആ മുറിപ്പാടുകൾ കണ്ടു, ആ മുറിപ്പാടുകളെ തുളയിലൂടെ ഈശോയുടെ അനന്തമായ സ്നേഹം തിരിച്ചറിഞ്ഞു. അതറിഞ്ഞ മാത്രമേ തോമസിലാ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹൃദയം പൊട്ടിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഈ ഒരു സവിശേഷതയാണ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. ഒന്നാമതായിട്ട് അവനെ അംഗീകരിക്കുക, രണ്ടാമതായിട്ട് ഈശോയുടെ എന്തും ചോദിക്കുമുള്ള ധൈര്യം ഉണ്ടായിരിക്കുക, മൂന്നാമതായിട്ട് ഈശോയുടെ ആഴമേറെ തീഷ്ണത, വിശ്വാസത്തിന് ഏറ്റവും വലിയ തികവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മാത്രമാണ് തിരുനാളിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകും. തോമസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മൂന്ന് സവിശേഷതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കർത്താവിനോട് ജീവിക്കുവാനുള്ള അവസാനം വരെ അദ്ദേഹത്തിന് ശക്തനാക്കിയത്. മദർ തെരേസ കുറിച്ചിരുന്ന ഏതാനും വാക്കുകളുണ്ട്, നിങ്ങൾ കണ്ടുമുട്ടുന്നവർ സ്വാർത്ഥരും യുക്തിയില്ലാത്തവരുമായിരിക്കും, എങ്കിലും അവരെ സ്നേഹിക്കുക. രണ്ടാമതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര നന്മ ചെയ്താലും നിങ്ങൾ തള്ളപ്പെടാം, എങ്കിലും നന്മ ചെയ്യുക. വീണ്ടും പറയുന്നുണ്ട്, സ്വയം പ്രയത്നത്താൽ നിങ്ങൾ വിജയിക്കും, അതോടൊപ്പം തന്നെ ശത്രുക്കൾ കുമിഞ്ഞുകൂടും, എങ്കിലും നിങ്ങൾ വിജയിക്കണം. വീണ്ടും പറയുന്നുണ്ട്, നീ പണിതുയർത്തിയ നല്ല കാര്യങ്ങൾ ഒരു രാത്രി കൊണ്ട് തകർന്നു പോകാം, എങ്കിലും വീണ്ടും പണിതുയർത്തുക. അതായത് പരാജയത്തിന് മുൻപിൽ തളരാതെ ശക്തിയോടെ കർത്താവിൻ്റെ കരങ്ങളെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകുക. ദൈവം നമുക്ക് നൽകിയ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് തീക്ഷ്ണതയിൽ വേരൂന്നിക്കൊണ്ട് മുന്നോട്ട് പോകുക. കാരണം അവസാനം കണക്ക് കൊടുക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി കണക്ക് കൊടുക്കുവാൻ നമ്മൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത് ഞാനും എൻ്റെ ദൈവവും മാത്രമാണ്. കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ജീവിതത്തിനും എല്ലാ ചെയ്തികൾക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ആകിയാൽ ദൈവം നൽകിയ ധന്യമായ ജീവിതത്തെ കർത്താവുള്ള വിശ്വാസം അടിയുറച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ തോമസ്ലീഹായ പോലെ യഥാർത്ഥ സാക്ഷികളായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ജീവിതത്തിനും അർത്ഥമുണ്ടാകുന്നത്. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, തോമസ്ലീഹായ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം പറ്റുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ കൃപക്കെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും മാർ പോൾ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളിച്ചെയ്യുന്ന മിശിഹായി, സുവിശേഷ ഭാഗങ്ങൾക്ക് ഒത്തുവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് നിന്റെ അരൂപി അവർക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് നമ്മെ നാം എല്ലാവരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങനെ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരികൾ നിറയ്ക്കണം, അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങൾ കരങ്ങളെ വഴി അങ്ങ് വർഷിക്കണമേ. അങ്ങയുടെ കൃപയാനെങ്കിലും അങ്ങേക്കാൻ അതിനകത്ത് തെരഞ്ഞെടുത്ത അജഗണമായ ജനം മുഴുവൻ്റെയും
കടങ്ങളെ വർദ്ധിക്കും, പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹൃദയതാളത്തിൽ വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാളത്തിൽ കാഴ്ചയേകാന വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമേ കാസയിൽ ഉയരുമീ പീലാസയിൽ, ഏഴയാമൻ ആത്മവേദകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സാധനും അതുപോലാത്മജനും ദിവ്യരൂപായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെ സാദരമൂർത്തിരാ പാവനമീവലിയിൽ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്ന് ായി പാടീരേ മാത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. ഹൃദരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. Thank you.
തിരുസന്നിധിയിൽ ഹൃദയഗതം ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്രിത്വത്തെ മോദ നിത്യം വാഴ്ത്തിട. സർവശക്തിനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വൻ സിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരനിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാത്തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും രക്ഷിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമധ്യസ്ഥായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളേറ്റ് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കേസന്മാരും മെത്രാന്മാരും പിതാക്കന്മാരും പുരോഹിതന്മാർ ശുശ്രൂഷർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിലൂടെ മരിച്ച് ഈ ലോകത്തിന് പുറപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ണ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കൃപ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപരീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷ സമൃദ്ധമായ അനുഗ്രഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിക്ഷത്തിന്റെ ശരീരത്തിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവുകളുമായിരുന്നു ഞങ്ങൾ അങ്ങേക്ക് ആനുഗ്രഹത്തിൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും മിശിത്തോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതനിന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സകവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ.
വികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ കുയരത്തെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവ ഇസഹാക്യാക്കോബെന്നിവത്തം ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ബലി അർപ്പിക്കൂ ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങിലെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് അങ്ങ് ലോകത്തെ മറ്റുള്ള സകലത്തെ കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസനായിരങ്ങളും ആരാഹമാരെ പതിനായിരങ്ങളും മഹോനനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരെ അറിവികളെ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ അറിവികളെ പ്രഭന്മാരും സഹപ്രിയന്മാരും ചേർന്ന് നാഥനായകരവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധി അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിലോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോസാന ായ ദൈവമേ സ്വർഗ്ഗണങ്ങളുടെ അങ്ങേങ്കിൽ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞ ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങേന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യത്തെ പ്രതിച്ഛായമാകുന്ന വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാന നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകത്തിൽ അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനതിരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി. ഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവേൻ. നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് ഞാൻ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പറയാൻ കഴിയാത്ത വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീയ ജീവൻ ഞങ്ങളെ പങ്കാരോക്കുന്ന ഞങ്ങൾ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവ് ശക്തനായ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്തികളുടെ സഭയുടെ തല ഭരണാധി റോമായ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയും മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ പോൾ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കാത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഗതിമാർ ഭരണകർത്താക്കൾ മേലധികാരം എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും പീഡിതരും ദരിദ്രരും രോഗികളും ആഗ്രഹം എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാവശ്യപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യന എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങയെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന് മേൽ അങ്ങയുടെ ആഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചാര ദൈവമാതാവായ മറിയത്തിന്റെയും മറിയ ഔസേപ്പിന്റെയും അങ്ങയുടെ തിരുസൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരും മൈതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവണിനും സമൃദ്ധമായ കൃപയാലങ്ങൾ സംജാതമാക്കണമേ. ജീവിതകാലമുണ്ട് അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ.
ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായമായ സുവിശേഷം പടി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ ഭേദപാരജ്ഞന്മാർ മിത്രന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദീസയുടെ സജീവ ജീവദായമായ അടയാളത്താൽ മുദ്രി തരും. പരിശുദ്ധാത്മവികാസയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈരമില്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുമെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലക്കിരിനും ക്ലേശിതരുമായി ദാസനും അങ്ങ് നൽകിയ മാതൃക പാരമ്പര്യം അവൻ സ്വീകരിച്ച അവരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസനയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനാഥനും യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിലെ ഉത്ഥാനത്തിന്റെയും മകനെയും ഭയഭക്തജനവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ ദിവ്യരഹസ്യത്തെ ഭക്തിയോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിടെ നിന്നുള്ള വരട്ടെ. നിന്റെ ദാസരെ കുർബാന അവിടുന്ന് ആവശ്യത്തിന് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞാൻ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെയും ഭോജനത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശക്കും സ്വർഗമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങളുടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിച്ച രക്ഷിക്കപ്പെട്ട സഭയിൽ പ്രത്യാഗ്രഹങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാട്ടിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യതകൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ജീവദായ ദൈവികമായ വിരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായി എന്നൊരു തിരുനാമത്തിന് സ്തുതിയും നാദാനിരക്ക ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമേതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മോടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ ദൈവരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അതിന്റെ ദാഹത്തിനുള്ള ആത്മസംഗത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാ ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനു അതുപോൽ ജീവനം കാരണമായിരുവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വികളാക്കുകയും ചൊലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ നിലപ്പിച്ച അവനെ വിശ്വാസത്തിൽ ആവർത്തിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സുഖത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാവനങ്ങളെ പിതാവിന്റെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഫലവത്തിൽ ഉൾപ്പെടുത്തി ദുഷ്ടാരൂപന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപുത്ര പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലെ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിഷമിച്ചാടെ കൃപാവൻ അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ, എന്നോട് ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ. എത്ര നാളായി ഞാൻ കൊതിപ്പോ
നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായ പരിശുദ്ധാകാവിന്റെ കൃപാവരത്താലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർ ഇനിയുമായ ദാനത്തെ കുറിച്ച് കർത്താവിനേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായ ദൈവമേ, ആദ്യ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിന്റെ കാരണപുറയാൽക്ക് നൽകിയ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മകനെ തിരുവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ കുർബാന വഴി നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകെ അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ആരാധ്യമായ ധനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ പർശിച്ചു സ്വർലോകത്തിൽ മഹിമയ്ക്കായി ദൈവം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യവിശുദ്ധയാം കന്യാമാ